എട്ടാം നൂറ്റാണ്ടിലല്ലേ അറബികള് വരുന്നത്? അന്ന് ഇവിടെ ഒരാള് മുസ്ലിം ഉണ്ടോ ഇന്ത്യയില്? ആ അറബികളെ സ്വീകരിച്ചതാരാ? ഹിന്ദു രാജാക്കന്മാര്, നമ്മളെ സാമൂതിരിപ്പാടിനെ പോലത്തെ ആളുകള്. അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു, കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തു. ഹിന്ദു അമ്പലം പള്ളിയായില്ലേ? പല ഹിന്ദു അമ്പലം ചർച്ചയായില്ലേ? എന്താ കാരണം? ഹിന്ദുമതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതമല്ല. ഹിന്ദുമതം സഹിഷ്ണുതന്റെ മത. ഹിന്ദുമതം ഇസ്ലാം മതം പോലെ, ക്രിസ്തു മതം പോലെയുള്ളൊരു മതമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല, ഒരു ക്രിസ്ത്യാനിയും വരൂല, അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അത് മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ചിലർക്ക് ഇങ്ങനെ ചില പ്രോബ്ലം ഉണ്ടാക്കാം എന്നല്ലാതെ മറ്റു. തങ്ങളെ പേരെന്താ? എന്റെ പേര് ആര്യയുടെ മുഹമ്മദ്. നമ്മളെ വാപ്പാന്റെ 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 വാപ്പ ആരാ? ഹിന്ദു. അല്ലാതെ അന്നും ഇല്ലല്ലോ. ക്രിസ്ത്യൻ ഔസേപ്പ് ജോസഫ്. ജോസഫിന്റെ ആരാ? ഹിന്ദു. അപ്പോ ആ ഒരു കൾച്ചർ നമുക്കുണ്ട്. അത് ഒരു ഹിന്ദുമതം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, അത് ഒരു കൾച്ചർ, അതൊരു വേ ഓഫ് ലൈഫാ, ഒരു സംസ്കാര, ഒരു ജീവിത രീതിയാ. ആ കൾച്ചറും ജീവിത രീതി ഇന്നുണ്ട് അവിടെ. അതിൽ നിന്നാണ് ഇന്ത്യയിലെ മുസ്ലിം ഒക്കെ ഉള്ളത്. അറിഞ്ഞപ്പോ 4 തീവ്രവാദി വിളിച്ചിട്ട് മാറ്റാൻ നോക്കിയാലൊന്നും നടക്കൂല, മനസ്സിലായില്ല. അവരകത്താവുക എന്നല്ലാതെ. ഇതാണ് സംഭവം.